ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വിസിറ്റ് വിസയ്ക്ക് പുറമെ റെസിഡന്റ് വിസ ഇഷ്യൂ ചെയ്യുന്നതിനുള്ള VFS തഹശീറ സെന്ററിലെ നടപടിക്രമങ്ങളിലെ വ്യക്തതയില്ലായ്മ സൗദി പ്രവാസികൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റെസിഡന്റ് വിസ ഇഷ്യൂ ചെയ്യാനുള്ള മെഡിക്കൽ എടുത്തതിനു ശേഷം മോഫ നമ്പർ എടുക്കേണ്ടതുണ്ട്. അതിന് VFSനെ സമീപിക്കണം. ശേഷം വീണ്ടും മെഡിക്കൽ സെന്ററിനെ സമീപിച്ച് മോഫ അപ്ഡേറ്റ് ചെയ്യണം. ശേഷം വിസ സ്റ്റാമ്പ് ചെയ്യാനായി വീണ്ടും VFSനെ സമീപിക്കണം. ചുരുക്കത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് തന്നെ കിട്ടാൻ ആളുകൾ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ റെസിഡന്റ് വിസ ഇഷ്യൂ ചെയ്യേണ്ടവർ രണ്ട് തവണ VFSനെ സമീപിക്കേണ്ട അവസ്ഥയാണ്. ഈ സാഹചര്യം പ്രവാസികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ദുരിതപൂർണമായ അവസ്ഥയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതിനു പുറമെ മെഡിക്കൽ ആവശ്യമില്ലാത്ത കുട്ടികൾക്കുള്ള പ്രതിരോധ വാക്സിനുമായി ബന്ധപ്പെട്ടും പ്രവാസികൾ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കുട്ടികൾക്ക് യെല്ലോ വാക്സിനെടുത്ത സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സെന്ററിൽ നിന്നും ലഭിച്ച് സൗദി എംബസി അറ്റസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റാമ്പിങ്ങിനായി VFSൽ നേരിട്ട് സമർപ്പിക്കണം. അതിനായി മറ്റൊരു അപ്പോയിൻമെൻറ്റും എടുക്കണം. രണ്ട് ദിവസത്തെ ഈജിപ്ഷ്യൻ പര്യടനം കഴിഞ്ഞ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് മസ്കറ്റിൽ തിരിച്ചെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് സുൽത്താൻ കെയ്റോയിൽ നിന്നും പുറപ്പെട്ടത്. കെയ്റോ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും സുൽത്താൻ്റെ പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസി യാത്ര അയച്ചു. ഊഷ്മള സ്വീകരണത്തിനും ആതിഥേയത്വത്തിനും അഭിനന്ദനം അറിയിച്ച് ഈജിപ്ഷ്യൻ പ്രസിഡന്റിന് സുൽത്താൻ കേബിൾ സന്ദേശം അയച്ചു. ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തു. വരുമാന മൂലധന നികുതി വെട്ടിപ്പ് തടയാനുള്ള കരാറും ഇതിൻ്റെ ഭാഗമാണ്. സാമ്പത്തിക നയങ്ങളും വികസനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ധാരണാപത്രം. ഒമാൻ ധനമന്ത്രി സുൽത്താൻ ബിൻ സാലിം അൽ ഹബ്സിയും ഈജിപ്ഷ്യൻ ധനമന്ത്രി ഡോക്ടർ മുഹമ്മദ് മുവൈത്തിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഒമാനിലെ നിക്ഷേപാവസരങ്ങൾ വ്യക്തമാക്കുന്ന ഒമാനി ഈജിപ്ഷ്യൻ ബിസിനസ് ഫോറവും കെയ്റോയിൽ നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനാണിത്. അതേസമയം കെയ്റോയിലെ പുതിയ ഭരണ തലസ്ഥാനം സുൽത്താൻ സന്ദർശിച്ചു. ഈജിപ്ഷ്യൻ ഭവന മന്ത്രി ഡോക്ടർ ആസിം അൽ ജസർ അദ്ദേഹത്തെ അനുഗമിച്ചു. വേനൽക്കാലം അടുത്തെത്തിയ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വില ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പരിശോധിച്ചു. മുസന്തം ഗവർണറേറ്റിലാണ് പരിശോധന നടത്തിയത്. AC, ഫ്രിഡ്ജ് തുടങ്ങിയവ അറ്റകുറ്റപ്പണി നടത്തുന്ന ഷോപ്പുകളിലാണ് ഖസബിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പ് പരിശോധന നടത്തിയത്. ഖസബ് ബുഖ വിലായത്തുകളിലായിരുന്നു പരിശോധന. ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനത്തിൻ്റെ വില ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരമാണോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിലും ശക്തമാകും. അതേസമയം കാലാവധി കഴിഞ്ഞ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ വിറ്റതിന് രണ്ട് കടകൾ കണ്ടുകിട്ടി. സൗത്ത് അൽബാത്തിനയിലെ ഉപഭോക്തൃ സംരക്ഷണ വകുപ്പാണ് നടപടി സ്വീകരിച്ചത്. റുസ്താഖ് മുസന്ന വിലായത്തുകളിലെ കടകളാണ് ജുഡീഷ്യൽ കൺട്രോൾ ഓഫീസർമാർ കണ്ടുകിട്ടിയത്. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഷാത്തി അൽ കുറം ബീച്ച് വൃത്തിയാക്കി. ഒമാന്റെ G20 സംഘവുമായി സഹകരിച്ചാണ് വമ്പൻ ബീച്ച് ശുചീകരണം നടത്തിയത്. ജനകീയ പങ്കാളിത്തത്തോടെ പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കാനായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. വിദ്യാർത്ഥികളടക്കം 100-ലേറെ സന്നദ്ധ പ്രവർത്തകർ ബീച്ച് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു. G20 സെക്രട്ടേറിയറ്റിന്റെ ഒമാന്റെ ഷെർപ്പ പങ്കജ് കിംജി, ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലായിരുന്നു ശുചീകരണം. പരിസ്ഥിതി വെല്ലുവിളികൾ നേരിടുന്നതിന് കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യവും രാജ്യങ്ങൾക്കിടയിലെ തുടർച്ചയായ സഹകരണത്തിൻ്റെ ആവശ്യകതയും ഇന്ത്യൻ അംബാസിഡർ ചൂണ്ടിക്കാട്ടി. വിദ്യാർത്ഥികളും ഒമാന്റെ G20 അംഗങ്ങളും അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചു. ഈ വർഷം G20 അധ്യക്ഷപദം ഇന്ത്യ അലങ്കരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ബീച്ച് ശുചീകരിച്ചത്. തൊഴിൽ നിയമത്തിൻ്റെ വിവിധ വകുപ്പുകൾ ലംഘിച്ചതിന് ഒരാഴ്ചക്കിടെ മസ്കറ്റിൽ 142 പ്രവാസികൾ അറസ്റ്റിലായി. May 14 മുതൽ 20 വരെയുള്ള കണക്കാണിത്. ലേബർ വെൽഫെയർ ഡയറക്ടറേറ്റ് ജനറലാണ് പരിശോധന നടത്തിയത്. തൊഴിൽ ഉപേക്ഷിച്ച 91 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു. 222 തൊഴിലാളികളെ ഉടൻ നാടുകടത്തുമെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഒമാനിലെ ചില മണി എക്സ്ചേഞ്ചുകൾ 2,000 രൂപയുടെ നോട്ട് സ്വീകരിക്കില്ലെന്ന് പരാതി. കഴിഞ്ഞ ദിവസം 2,000 രൂപയുടെ നോട്ടുകൾ ഇന്ത്യൻ റിസർവ് ബാങ്ക് പിൻവലിച്ചിരുന്നു. എന്നാൽ സെപ്റ്റംബർ 30 വരെ ഇത് നിക്ഷേപിക്കുന്നതിനോ മാറ്റുന്നതിനോ പ്രശ്നമില്ല.
എന്നാൽ ഈ അടുത്ത് നാട്ടിൽ പോയി വന്നവരുടെ കൈവശം 2000 രൂപയുടെ നോട്ടുകളുണ്ട്. ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ഇത് മാറ്റി റിയാലാക്കുന്നതിനാണ് പലരും എക്സ്ചേഞ്ചുകളിൽ എത്തിയത്. ഇക്കാര്യത്തിൽ ഉടനെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് എക്സ്ചേഞ്ച് പ്രതിനിധികൾ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും വിദേശത്തു നിന്നുള്ള ഇടപാടായതിനാലാണ് കൂടുതൽ വ്യക്തത ആവശ്യമുള്ളത്. ഇന്ത്യൻ രൂപ ആവശ്യമുള്ളവർക്ക് 2000 രൂപയുടെ നോട്ട് കൊടുക്കാത്തതും പ്രശ്നമാണ്. മാത്രമല്ല, താരതമ്യേന വലിപ്പമുള്ള 2000 നോട്ടുകൾ ചരക്ക് സംവിധാനത്തിൽ കൊണ്ടുപോകുന്നതും വെല്ലുവിളി നേരിടുന്നുണ്ട്. ഉപഭോക്താക്കളിൽ നിന്നും വാങ്ങിവെക്കുന്ന 2000 രൂപയുടെ നോട്ടുകൾ എക്സ്ചേഞ്ചുകൾക്ക് ഇന്ത്യയിൽ എത്തിക്കേണ്ടതുണ്ട്. 2000 രൂപയുടെ നോട്ട് പിൻവലിച്ച സാഹചര്യത്തിൽ ഇന്ത്യ സന്ദർശിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന പൗരന്മാർക്ക് ഒമാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്ത്യയിലെ ഒമാൻ എംബസിയും മുംബൈയിലെ ഒമാൻ കോൺസുലേറ്റുമാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. 2000 രൂപ നോട്ട് പിൻവലിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നാണ് ഓർമ്മപ്പെടുത്തൽ. 2000 രൂപയുടെ നോട്ട് കൈവശമുള്ളവർ സമീപത്തെ ബാങ്കിനെ സമീപിച്ച് 30 സെപ്റ്റംബർ മാറ്റി വാങ്ങണമെന്നും നിർദ്ദേശിച്ചു. ചികിത്സ, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം അടക്കമുള്ള ആവശ്യങ്ങൾക്ക് ഒമാനികൾ ധാരാളമായി ഇന്ത്യയിലെത്താറുണ്ട്. കോമാക്സ് 2023 പ്രദർശനത്തിന് തുടക്കമായി. ദോഫർ ഗവർണർ സെയ്ദ് മർവാൻ ബിൻ തുർക്കി അൽ സെയ്ദ് ഉദ്ഘാടനം ചെയ്തു. മസ്കറ്റ് മുനിസിപ്പാലിറ്റി വിവിധ ഓൺലൈൻ സേവനങ്ങൾ അവതരിപ്പിച്ചു. ഈ വർഷത്തെ പ്രദർശനത്തിന്റെ പ്രധാന പ്രമേയം ഡിജിറ്റൽ നിക്ഷേപമാണെന്ന് ഗതാഗത ആശയവിനിമയ IT മന്ത്രി എഞ്ചിനീയർ സൌദ് ബിൻ ഹമൂദ് അൽ മൗവലി അറിയിച്ചു. ഡിജിറ്റൽ മാറ്റം, 4th ആർട്ടിഫിഷ്യൽ റവല്യൂഷൻ ടെക്നോളജി മേഖലകളിൽ OQ ഗ്രൂപ്പ് 8 കരാറുകളിൽ ഒപ്പുവെച്ചു.